നമസ്കാരം ഈ മലയാളം ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം അതീവ സുരക്ഷാ മേഖലയായ കൊച്ചി കപ്പൽശാലയിലെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയ കരാർ ജീവനക്കാരൻ അറസ്റ്റിലായിരിക്കുകയാണ് ഇതോടെ പൊളിഞ്ഞത് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധ കപ്പലുകളുടെ രഹസ്യ വിവരം ചോർത്തലാണ് ഒമ്പത് മാസമായി കരാർ ജീവനക്കാരന്റെ വേഷത്തിലായിരുന്നു വിവരങ്ങൾ ചോർത്തിയിരുന്നത് പോലീസ് കൈയോടെ പിടികൂടിയതിന് പിന്നാലെ കൊച്ചി ഷിപ്പാർഡിലെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സമാനമായ ഗുരുതര സംഭവങ്ങൾ മുമ്പും ഷിപ്പാർഡിൽ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ അന്വേഷണങ്ങളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് കൊച്ചിൻ ഷിപ്പാർഡിൽ സംഭവിച്ചിരിക്കുന്നത് കരാർ ജോലിക്കാരനായ ശ്രീനീഷ് പൂക്കോടൻ എന്ന ആളിനെയാണ് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം പോലീസ് കേസെടുത്ത് അകത്താക്കിയത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇയാൾ ചോർത്തിയത് എന്ന മാധ്യമ അക്കൗണ്ടിലേക്കാണ് ഇയാൾ വിവരങ്ങൾ ചോർത്തി കഴിഞ്ഞ ദിവസം കപ്പൽശാല മാനേജർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇലക്ട്രോണിക് മെക്കാനിക് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ശ്രീനീഷ് ഈ വർഷം മാർച്ച് മുതൽ ഡിസംബർ വരെ ഇയാൾ വിവരങ്ങൾ ചോർത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ കേസാണ് കൊച്ചി കപ്പൽശാലയിൽ ഉണ്ടായിരിക്കുന്നത് വിവരം ചോർത്തിയ ശ്രീനീഷ് മലപ്പുറം സ്വദേശിയാണെന്നാണ് സൂചന ഔദ്യോഗിക രഹസ്യം ചോർന്നതിനു പിന്നാലെ കപ്പൽശാലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കരാർ ജീവനക്കാരെയും സ്ഥിരം ജീവനക്കാരെയും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് കടത്തിവിടുന്നത് എന്നാൽ അകത്ത് കടക്കുന്ന ജോലിക്കാർ പുറത്തു പോയാൽ ഇവർ ആരൊക്കെയായി ഇടപഴകുന്നുവെന്നത് സംശയത്തിന്റെ നിഴലിലാണ് കപ്പൽശാലയിലെ രഹസ്യങ്ങൾ ചോർത്താനായി നിയോഗിക്കപ്പെടുന്നവർ ആരാണെന്നുപോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഷിപ്പ്യാർഡിലെ ഉദ്യോഗസ്ഥർക്കുള്ളത് കപ്പൽശാലയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ജോലികൾ മാത്രം ചെയ്യാൻ ഷിപ്പാർഡിനുള്ളിൽ കയറുന്ന ജോലിക്കാർ രഹസ്യാത്മകമായ സംവിധാനങ്ങളെ കുറിച്ച് അറിയാനും ഫോട്ടോകൾ എടുക്കാൻ ശ്രമിക്കുന്നതും അറിവില്ലായ്മ കൊണ്ടല്ലെന്ന് വ്യക്തമാണ് ഇത്തരം ഫോട്ടോകളോ ഷിപ്പ്യാർഡിനുള്ളിലെ ജോലികളെ കുറിച്ചോ അതിനുള്ളിൽ കണ്ട കാര്യങ്ങളെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ പുറത്തുള്ളവരുമായി പങ്കുവെക്കുന്നതിനെയാണ് ചാരപ്പണി എന്ന് പറയുന്നത് ഇവിടെ ശ്രീനീഷ് ചെയ്തിരിക്കുന്നതും ചാരപ്പണി തന്നെയാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന യുദ്ധക്കപ്പലിന്റെ തന്ത്രപ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഇയാൾ മൊബൈലിൽ പകർത്തിയത് ഐ എൻ എസ് വിക്രാന്തിൻ്റെയും ശ്രീനീഷ് കണ്ടെത്തിയിട്ടുണ്ട് ചിത്രങ്ങൾ സമൂഹമാധ്യമം വഴി കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഏഞ്ചൽ പായൽ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്കാണ് ചിത്രങ്ങൾ കൈമാറിയതെന്ന് എറണാകുളം സൗത്ത് പോലീസ് പറയുന്നു ഇന്റലിജൻസ് ബ്യൂറോ കപ്പൽ ആഭ്യന്തര വിഭാഗം എന്നിവയുടെ അന്വേഷണത്തിലാണ് സംഭവം കണ്ടെത്തിയത് പോലീസ് അറസ്റ്റ് ചെയ്ത് ശ്രീനീഷ് മൊഴി നൽകിയിട്ടുണ്ട് ഹിന്ദിയിലാണ് സംസാരിച്ചത് മാർച്ച് മുതൽ ഡിസംബർ പത്തൊമ്പത് വരെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് കപ്പൽ ശാലയിലെത്തിയ വിളുടെ പേരുകൾ ഉൾപ്പെടെ കൈമാറിയെന്നും ശ്രീനീഷ് മൊഴി നൽകിയിട്ടുണ്ട് ഐ എൻ എസ് വിക്രാന്തിന്റെ ചിത്രങ്ങൾക്കൊപ്പം അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച യുദ്ധ ചിത്രങ്ങളും പകർത്തി കൈമാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ പണത്തിനു വേണ്ടിയാണോ അതോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണോ എന്നും സംശയിക്കുന്നുണ്ട് കുറച്ചു വർഷങ്ങളായി കൊച്ചിൻ ഷിപ്പയാർഡിൽ ചാരപ്പണികളും മോഷണവും തീവ്രവാദ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ മോഷണം പോയത് സംഭവത്തിൽ അന്വേഷണം നടത്തിയ എൻ ഐ എ കപ്പലിനുള്ളിൽ പെയിന്റിങ്ങിനെത്തിയ രാജസ്ഥാൻ ബീഹാർ സ്വദേശികളായ രണ്ടു പേരും പിടികൂടി മറ്റൊരു സ്വകാര്യ കമ്പനിയുടെ കരാർ ജീവനക്കാരായിരുന്നു ഇവർ കപ്പലിന്റെ രൂപരേഖയും യന്ത്രവിന്യാസവുമായും ബന്ധപ്പെട്ട മുപ്പത്തൊന്ന് കമ്പ്യൂട്ടറുകളിൽ നിന്ന് അഞ്ച് ഹാർഡ് ഡിസ്കുകൾ മൂന്ന് മൈക്രോഷിപ്പുകൾ ആറ് റാമുകൾ എന്നിവയാണ് കപ്പലിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ കേബിളുകളും കോളിംഗ് സ്റ്റേഷൻ അടക്കമുള്ള ചില ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കമ്പ്യൂട്ടർ തകർത്താണ് ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചത് ഐ എൻ എസ് വിക്രാന്തിന്റെ നിർമ്മാണം തുടങ്ങിയതു മുതൽ കനത്ത സുരക്ഷയിലായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിട്ടും അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെ മോഷണം നടന്നുവെന്നതാണ് വർദ്ധിപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വിദേശ പൗരൻ വ്യാജരേഖയുണ്ടാക്കി കപ്പൽശാലയിൽ കടന്നുകൂടിയത് അഫ്ഗാൻ പൗരനായ കാബൂൾ സ്വദേശി ഈദ് ഗൂൾ ആണ് വ്യാജരേഖ ഉപയോഗിച്ച് കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്തിരുന്നത് ഇയാളെ സെൻട്രൽ കൊൽക്കത്തയിലെ ബോബസാറിൽ നിന്നാണ് പിടികൂടിയത് അസം സ്വദേശി അബ്ബാസ് ഖാൻ എന്ന പേരിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയാണ് ഇയാൾ കപ്പൽശാലയിൽ ജോലി ചെയ്തത് ഇത്രയും സുരക്ഷയുള്ള മേഖലയിൽ കടക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്നാണ് അന്വേഷണ ഏജൻസികൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കപ്പൽശാലയിലെ കപ്പലിൽ ഉണ്ടായ പൊട്ടിത്തെറിയും സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായുണ്ടായതാണ് സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിരുന്നു സാഗർ ഭൂഷൺ എന്ന കപ്പലിലുണ്ടായ അപകടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് അന്ന് ശുപാർശ ചെയ്തത് ഉപയോഗിച്ച ഉപയോഗിച്ചിൻ വാതകം ചോർന്ന സമയത്ത് സ്വിച്ച് പ്രവർത്തിപ്പിച്ചപ്പോൾ സ്പാർക്ക് ഉണ്ടായതോ ജീവനക്കാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതോ ആകാം തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ് കണ്ടെത്തിയതും ഇതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അതീവ സുരക്ഷ ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം